കേരളത്തെ പിടിച്ചുകുലുക്കി LDF നടത്തിയ സോളാർ സമരം ഒത്തുതീർപ്പായതിനു പിന്നിൽ രഹസ്യ നീക്കം നടന്നുവെന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ വിവാദമായി. സമരത്തിൽ നിന്ന് CPM തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നെന്ന് അദ്ദേഹം ഒരു വാരികയിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചിരുന്നു. മാധ്യമപ്രവർത്തകൻ ജോൺ ബ്രിട്ടാസ് വഴിയാണ് CPM ഒത്തുതീർപ്പിന് ശ്രമിച്ചതെന്നും പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ നീക്കമെന്നുമാണ് മനോരമയിൽ നിന്ന് വിരമിച്ച ജോൺ മുണ്ടക്കയം പറയുന്നത്. എന്നാൽ ജോൺ മുണ്ടക്കയത്തിൻ്റെ ആരോപണം ജോൺ ബ്രിട്ടാസ് തള്ളി. താനും ഒത്തുതീർപ്പ് ചർച്ചയിൽ ഇടനില നിന്നിരുന്നുവെന്നും വാർത്താസമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയെന്നായിരുന്നു CPM ആവശ്യമെന്നും ജോൺ മുണ്ടക്കയം പറയുന്നു. ഒത്തുതീർപ്പ് ഫോർമുല UDF അംഗീകരിച്ചു. UDFിൽ നിന്ന് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും സംസാരിച്ചു. ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചകളിൽ കോടിയേരിയും പങ്കെടുത്തിരുന്നു. ഈ ധാരണപ്രകാരമായിരുന്നു ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനം വിളിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ജോൺ മുണ്ടക്കയത്തിൻ്റെ ആരോപണം വാസ്തവവിരുദ്ധമാണെന്ന് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. ജോൺ മുണ്ടക്കയം പറഞ്ഞത് ഭാവനയാണെന്നും തന്നെ ഒത്തുതീർപ്പിനായി വിളിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്നും ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാണണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം കാണാൻ പോയിരുന്നു. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലേക്കാണ് തിരുവഞ്ചൂർ വിളിച്ചത്. ദയവ് ചെയ്ത് സമരം ഒത്തുതീർപ്പാക്കണമെന്ന് തിരുവഞ്ചൂർ തന്നോട് ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പാർട്ടി നേതൃത്വത്തെ അറിയിച്ചുവെന്നും ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്ത് വിട്ടുവീഴ്ച ചെയ്തും സമരം അവസാനിപ്പിക്കണമെന്നായിരുന്നു തിരുവഞ്ചൂരിൻ്റെ താല്പര്യം. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കണ്ടിരുന്നു. തിരുവഞ്ചൂരിൻ്റെ താല്പര്യപ്രകാരമാണ് ഉമ്മൻചാണ്ടിയെ കണ്ടത്. പാർട്ടിയുടെ അറിവോടെയായിരുന്നു അത്. മാധ്യമപ്രവർത്തകനെന്ന നിലയ്ക്കല്ല മുഖ്യമന്ത്രിയെ കണ്ടത്. ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. 2 ദിവസം ക്യാബിനറ്റ് ചേർന്നാണ് തീരുമാനമെടുത്തതെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്താമെന്ന് ഉമ്മൻചാണ്ടി സമ്മതിച്ചു. ഇക്കാര്യങ്ങളിൽ ജോൺ മുണ്ടക്കയത്തിന് യാതൊരു റോളുമില്ല. സമരം വൻ വിജയമായിരുന്നുവെന്ന് പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് തെളിയിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Waytonikah.com, the exclusive Muslim matrimonial site.